ആദ്യം ശ്രീ സമ്പദ് അമിത് ഷായുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി മുഖ്യമന്ത്രി നൽകി കഴിഞ്ഞു എട്ട് ചോദ്യങ്ങളാണ് അമിത്ഷാ ഉന്നയിച്ചത് അതിനുള്ള കൃത്യമായ മറുപടിയായോ ഇന്നത്തെ പ്രസംഗം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ സെഖാവ് പിണറായി വിജയൻ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള മറുപടി മാത്രമാണ് പറഞ്ഞത് അത് പറയേണ്ട വിധത്തിൽ തന്നെയാണ് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാകും ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കിക്കൊള്ളട്ടെ ഇപ്പോൾ ഈ ചർച്ചയിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ടല്ലോ ഒരു കാര്യം നമ്മുടെ നാട്ടിലെ ആളുകളെല്ലാം മറന്നുപോയോ അതല്ല ഈ ഇന്നലെ തിരുവനന്തപുരത്ത് ഒന്ന് പ്രസംഗിച്ച ആൾ തന്നെ മറന്നുപോയോ എന്ന് എനിക്കറിയില്ല രണ്ടായിരത്തി പത്താം ആണ്ട് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു അറസ്റ്റ് ചെയ്യപ്പെട്ടത് സൊറാബുദ്ദീൻ കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾ ജാമ്യത്തിനായി അപേക്ഷിച്ചു അങ്ങനെ ജാമ്യത്തിനായി അപേക്ഷിച്ചപ്പോൾ സി ബി ഐ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ തന്നെ ഈ ഇങ്ങനെ കെട്ടുകാഴ്ചയായി കൊണ്ടു നടക്കുന്നതായിട്ടുള്ള സി ബി ഐ ഉണ്ടല്ലോ ആ സി ബി ഐ തന്നെ പല കൺസേൺസും അവർ അത്തരത്തിൽ പല അത്തരത്തിൽ ആശങ്കകൾ കോടതിയിൽ അറിയിച്ചു അത്തരത്തിൽ അറിയിച്ചതായ അവർ ആശങ്ക അറിയിച്ചതിൽ അതിനെതിർത്തുകൊണ്ട് ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് അവർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ആര് ഈ പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനം നീതി നടപ്പാക്കുന്നതിന് അത് വിഘാതമാകുമെന്നും നിയമവാഴ്ചയ്ക്ക് അത് ദോഷം ഉണ്ടാക്കും എന്നും അവർ പറഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം മൂന്ന് മാസത്തിന് ശേഷം ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി രണ്ടായിരത്തി പത്താം ആണ്ടിലാണ് ഗുജറാത്തിലെ ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ വ്യക്തിക്ക് ജാമ്യം അനുവദിച്ചത് ആ വ്യക്തി ഇങ്ങനെ പല കാര്യങ്ങളുമെല്ലാം പറയുമ്പോൾ നിൽക്കുന്നത് ഏത് പാതകത്തിലാണ് എന്ന് അണിഞ്ഞിരിക്കുന്നത് ഏത് വേഷത്തിലാണ് എന്ന് മാത്രമല്ല ഇപ്പോൾ വഹിക്കുന്ന ആ ചുമതല എന്താണ് എന്ന് തൻ്റെ മേലുള്ള ഈ രാഷ്ട്രം അർപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം എന്താണ് എന്ന് അദ്ദേഹം ഓർക്കണമായിരുന്നു തീരുന്നില്ല അദ്ദേഹം പറഞ്ഞത് ഒരു പ്രതി ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഇതിങ്ങനെ ചർച്ചാ വിഷയമാക്കി ചർച്ചാ വിഷയമാക്കി നമുക്ക് ഏപ്രിൽ ആറ് വരെ ഇതിങ്ങനെ ഈ വിധത്തിൽ ഇതിങ്ങനെ ഈ നമ്മൾ ഈ സിനിമാ കൊട്ടകയുടെ കഥ പറയുമല്ലോ റിലീസ് ചെയ്ത് ആദ്യം വരുമ്പോഴേക്കും കുർബാനി ഓർമ്മയില്ലേ നമ്മുടെയെല്ലാം വിദ്യാഭ്യാസ കാലത്ത് അപ്പോൾ കുർബാനി ഓടി പിന്നെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അടുത്ത് വേറൊരു സിനിമ എന്ന് പറയുന്നത് പോലെ ഏപ്രിൽ ആറ് വരെ ഈ കാര്യത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഈ വട്ടം ചുറ്റിച്ച് വട്ടം ചുറ്റിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ടെല്ലാം പോകാം അദ്ദേഹം ഏതാണ് വിഷയം അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് കാണാനില്ല എന്നോ അല്ല കൊല്ലപ്പെട്ടു എന്നോ ദുരൂഹമായ സാഹചര്യമെന്നോ ഏതെങ്കിലും ബി ജെ പി നേതാക്കളെങ്കിലും ഒന്ന് ദയവായി വ്യക്തമാക്കണ്ടേ അതു മാത്രമല്ലല്ലോ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി മറുപടി ആ കാര്യത്തിന് പറയേണ്ടതില്ല അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ കാര്യത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന മറുപടി പറഞ്ഞു എല്ലാവർക്കും ആ അക്കാര്യം മനസ്സിലായിട്ടുണ്ട് മനസ്സിലാകാത്തവരേനിയൊന്നും ചെയ്യാൻ പറ്റില്ല ചില ആളുകൾക്ക് മനസ്സിലാകില്ല അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതിൽ സത്യവിരുദ്ധമായ കാര്യങ്ങൾ അത്തരത്തിൽ ഒരു യൂണിയൻ മന്ത്രി അങ്ങനെ പറയാമോ പാടില്ലല്ലോ ഇവിടെ ഈ സ്വർണം ആര് കടത്തിയെന്ന് ആർക്കു വേണ്ടി കടത്തിയെന്ന് ഇവിടെ ഇതെല്ലാം അത്തരത്തിൽ കൈപ്പറ്റിയതാരെയെന്ന് ഇത് ഗൂഢാലോചന ഉണ്ടെങ്കിൽ ആരൊക്കെയാണ് ഇത് ഇത് ഇന്ത്യൻ പൗരന്മാരല്ലാത്ത മറ്റാളുകളുണ്ടെങ്കിൽ ആരൊക്കെയെന്ന് അവരുടെ പങ്ക് എന്ത് ഇതൊന്നും തന്നെ അന്വേഷണമേ നടക്കുന്നില്ലല്ലോ അപ്പോൾ അന്വേഷണം അട്ടിമറിക്കാനായി ആർക്കൊക്കെയോ മുകളിൽ വല്ലാത്ത താല്പര്യമുള്ളതായി നമുക്ക് തോന്നുന്നുണ്ട് നല്ല മൃഗമാണ് വീട് കാവലിന് നായ എന്നത് അതിനേക്കാൾ യജമാന സ്നേഹമുള്ള മറ്റൊരു മൃഗം ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ യജമാനൻ മതിൽ ചാടിയാൽ ആ നായ കണ്ടതായി ഭാവിക്ക് ആ തൻ്റെ യജമാനൻ എന്തെങ്കിലും അത്തരത്തിൽ കൃത്രിമം കാണിച്ചാലോ മറ്റേതെങ്കിലും കൊള്ളരുതായ്മ കാണിച്ചാലോ ആ നായ വാലാട്ടുകയല്ലാതെ ഒരു കാരണവശാലും ശബ്ദിക്കുകയില്ല ആ രീതിയിലേക്ക് ഇത്തരത്തിൽ ചില അന്വേഷണ ഏജൻസികളെ കൊണ്ടെത്തിക്കുകയും ഇപ്പോൾ അന്വേഷണ ഏജൻസികളെ കൂടി കെട്ടഴിച്ചു വിട്ടുകൊണ്ട് കളം നിറഞ്ഞാടുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറമായി അത്തരത്തിൽ ചില ആളുകൾ ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റും അത് മുക്കിയതും ഒക്കെ തന്നെ അതിനേക്കാൾ പിന്നെ വേറെ വല്ല ഉദാഹരണവും വേണം നമ്മുടെ മുന്നിലേക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ പോലും ലംഘിക്കാനായി അത്തരത്തിൽ ചില ഉദ്യോഗസ്ഥർക്ക് പോലും അത്തരത്തിൽ എന്താ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കോൺഗ്രസിൻ്റെ നേതാക്കൾ മുൻ മന്ത്രിമാരുൾപ്പെടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ഓഫീസിൽ നിർവചന സദനിൽ അർദ്ധരാത്രിയും വെളുപ്പാൻ രാവിലെ വരെ കുത്തിയിരുന്നപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ ഇത്തരത്തിലുള്ള പ്രതികരണം ഒന്നും നടത്തിയില്ല ഈ കാര്യത്തിൽ അപ്പോഴാണ് ഇതെല്ലാം നടത്തുന്നത് കേരളത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളുമെല്ലാം ഉത്തരേന്ത്യയിലൊക്കെ അവർ ചില സംസ്ഥാനങ്ങളിൽ നടത്തിയ ഭീഷണി വിരട്ട് അതെല്ലാം നടത്താം എന്ന് അത് വ്യാമോഹിക്കരുത് ശരി ചെയ്യരുത്